ഹായ് ഫ്രണ്ട്സ്, മലയാളം പി സി എക്സാം ബ്ലോഗ് സ്പോട്ടിൻ്റെ കറണ്ട് അഫെയർസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന കറണ്ട് അഫെയർസ് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി ദയവായി എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. 12/8/2019 ആനുകാലിക സംഭവങ്ങൾ. അടുത്തിടെ ഭാരതരത്നം ലഭിച്ച മുൻ ഇന്ത്യൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി. 4000 കിലോമീറ്റർ സൈക്കിൾ മത്സരം വിജയിക്കുന്ന ആദ്യ വനിത ഫിയോണ കോൾബിഞ്ചർ, ജർമ്മനി. ഓസ്ട്രേലിയയിൽ നടന്ന 10th ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ എക്സലൻസ് ഇൻ സിനിമ അവാർഡ് നേടിയ ബോളിവുഡ് താരം ഷാരൂഖ് ഖാൻ. ഫോർബ്സ് മാസിക പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന വനിതാ കായിക താരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ കായിക താരം സെറീന വില്യംസ്. തിരമാലയിൽ നിന്നും വൈദ്യുതി നിർമ്മിക്കാനായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി NIOT കൈകോർക്കുന്ന സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, മദ്രാസ്. യുണൈറ്റഡ് നേഷൻസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള രാജ്യം പാപ്പുവ ന്യൂഗിനിയ. 840 ഭാഷകളാണുള്ളത്. ഇന്ത്യയുടെ സ്ഥാനം 4th, 453 ഭാഷകൾ. അടുത്തിടെ സ്മാർട്ട് സേവിങ്സ് ഇൻസെൻറ്റീവ് സ്കീം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ ട്രെയിൻ പ്രൊജക്റ്റ് ആരംഭിക്കാൻ പോകുന്ന നദി ഹൂഗ്ലി. തൊഴിലന്വേഷകർക്ക് സഹായകമാകുന്നതിനായി അടുത്തിടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓൺലൈൻ പദ്ധതി റോസ്ഗാർ സമാചാർ. ഫോർബ്സ് മാസിക അടുത്തിടെ പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന വനിതാ കായിക താരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ കായിക താരം PV സിന്ധു, ബാഡ്മിൻ്റൺ. അടുത്തിടെ നഗരവ്യാപകമായി വൈഫൈ സംവിധാനം ഒരുക്കാൻ തീരുമാനിച്ച സർക്കാർ, ഡൽഹി സർക്കാർ. ബുദ്ധമതക്കാർ ഭൂരിപക്ഷമായ ഇന്ത്യയിലെ ആദ്യ കേന്ദ്രഭരണ പ്രദേശമായി മാറാൻ പോകുന്നത് ലഡാക്ക്. അടുത്തിടെ മോഹാലി ട്രാഫിക് പോലീസ് സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ 3D സ്മാർട്ട് ട്രാഫിക് സിഗ്നൽ ഇൻഡലൈറ്റ്സ്. അടുത്തിടെ മഹാരാഷ്ട്രയിൽ കായിക പദ്ധതിയായ മിഷൻ ശക്തി ഉദ്ഘാടനം ചെയ്ത വ്യക്തി അമീർ ഖാൻ. ഡേവിഡ് കപ്പ് ടെന്നീസിനുള്ള ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ സ്ഥാനത്തേക്കു ഓൾ ഇന്ത്യ ടെന്നീസ് അസോസിയേഷൻ തിരഞ്ഞെടുത്ത വ്യക്തി മഹേഷ് ഭൂപതി. ബംഗ്ലാദേശിൽ സ്ഥാപിക്കാൻ പോകുന്ന റൂപ്പൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റിന് സഹായം നൽകുന്ന രാജ്യം റഷ്യ. അടുത്തിടെ പത്രപ്രവർത്തന മേഖലയിൽ ISRO ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ വിക്രം സാരാഭായ് ജേർണലിസം അവാർഡ് ഇൻ സ്പേസ് സയൻസ്, ടെക്നോളജി ആൻഡ് റിസർച്ച്. അടുത്തിടെ അന്തരിച്ച മുൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്, 2019 August 6 അന്ത്യം. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായ വ്യക്തി കന്ദീപ് കുപ്പ ശ്രീകാന്ത്. മൗറീഷ്യസിൽ നടന്ന മിസ് വേൾഡ് ഡൈവേഴ്സിറ്റി മത്സരം വിജയിച്ച വ്യക്തി നാസ് ജോഷി, ന്യൂഡൽഹി. പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപിച്ച പ്ലെയർ ഓഫ് ദ മന്ത് ഓഫ് ജൂലൈ 2019 ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം രവിചന്ദ്രൻ അശ്വിൻ. ദേശീയ കൈത്തറി ദിനം ആയി ആചരിക്കുന്ന ദിവസം 7 August. 5th ഇൻ്റർനാഷണൽ ആർമി സ്കൗട്ട് മാസ്റ്റേഴ്സ് കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലം ജയ്സാൽമീർ, രാജസ്ഥാൻ. 5th ദേശീയ കൈത്തറി ദിനാഘോഷങ്ങൾക്കായി തിരഞ്ഞെടുത്ത നഗരം ഭുവനേശ്വർ, ഒഡീഷ. റേസ് എന്ന പുതിയ വിദ്യാഭ്യാസ മാതൃക കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ. ഊർക്കുട് എന്ന സോഫ്റ്റ്വെയർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം. ഇന്ത്യൻ സർവകലാശാലകൾക്കായി സ്വീഡിഷ് കമ്പനി നിർമ്മിച്ചതാണ് ഇത്. MM ജേക്കബ് ഫൗണ്ടേഷൻ്റെ തന്നെ പ്രഥമ യുവജന വനിതാ ശാക്തീകരണ പുരസ്കാരം നേടിയ വ്യക്തി രമ്യ ഹരിദാസ്. അടുത്തിടെ അരുണാചൽ പ്രദേശ് പോലീസ് ആരംഭിച്ച ആൻറ്റി റിയോട്ട് പോലീസ് വെഹിക്കിൾ വജ്ര. അടുത്തിടെ മഹാരാഷ്ട്ര സർക്കാർ ആരംഭിച്ച കായിക പദ്ധതി മിഷൻ ശക്തി. അടുത്തിടെ ഗ്രാമവികസന പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തിയ MM ജേക്കബ് ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത് കുടുംബശ്രീ. ലോകത്തിൽ ആദ്യമായി ഒരു അൾട്രാ ഫാസ്റ്റ് ഹൈപ്പർ ലൂപ്പ് സംവിധാനം ആരംഭിക്കാൻ പോകുന്ന രാജ്യം ഇന്ത്യ. മഹാരാഷ്ട്രയിലെ മുംബൈ, പൂനെ എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കും. 2019 ജർമ്മൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ വിജയിച്ച ക്ലബ്ബ് ബൊറൂഷ്യ ഡോർട്ട്മുണ്ട്. 2019 ഫ്രഞ്ച് സൂപ്പർ കപ്പ് ഫുട്ബോൾ വിജയിയായ ക്ലബ്ബ് പാരീസ് സെയിന്റ് ജർമേനിയൻ PSG.
ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് IAS ഓഫീസർമാരുടെ രണ്ടാമത് ഓൾ ഇന്ത്യ ആനുവൽ കോൺഫറൻസ് നടന്ന സ്ഥലം പ്രവാസി ഭാരതീയ കേന്ദ്ര ന്യൂഡൽഹി. അടുത്തിടെ അന്തരിച്ച ഗുജറാത്തിലെ എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായിരുന്ന വ്യക്തി കാന്തിബത്ത്. അന്തരിച്ച മുൻ വിദേശകാര്യമന്ത്രിയും ഡൽഹിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയുമായ വനിത സുഷമ സ്വരാജ്. കുട്ടികളെ കളിയിലൂടെ ഗണിതം പഠിപ്പിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി ഉല്ലാസ ഗണിതം. അന്തരിച്ച മുൻ സാഹിത്യ നോബൽ സമ്മാന ജേതാവും പുലിസ്റ്റർ ജേതാവുമായ വനിത ടോണി മോറിസൺ. ജമ്മു കശ്മീർ വിഭജന ബിൽ ലോക്സഭ പാസാക്കിയതെപ്പോൾ? 2019 ഓഗസ്റ്റ് 6. ഈയിടെ നിർത്തലാക്കിയ ജമ്മു കശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പുകൾ 370 ആൻഡ് 35A. ജമ്മു കശ്മീർ സംസ്ഥാനത്തെ വിഭജിച്ച് രൂപീകരിക്കുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ജമ്മു കശ്മീർ നിയമസഭയോടുകൂടി ആൻഡ് ലഡാക്ക്. 2019 സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മലയാളത്തിലെ പ്രശസ്ത നോവൽ ഖസാക്കിൻ്റെ ഇതിഹാസം OV വിജയൻ. സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള കേരള ടീമിൻ്റെ കോച്ച് ബിനോ ജോർജ്. കേരളത്തിലെ ആദ്യ റോബോട്ടിക് റെസ്റ്റോറൻറ്റ് നിലവിൽ വന്നത് കണ്ണൂർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മണി മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത് കൽക്കട്ട. കേന്ദ്ര സർക്കാർ കർഷകർക്കായി ആരംഭിച്ച പുതിയ ആപ്പ് മേഘദൂത്. 2019 ഭാരത് ഗൗരവ് അവാർഡിനർഹനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ കപിൽ ദേവ്. ലോകത്തിലെ ആദ്യ അൾട്രാ ഫാസ്റ്റ് ഹൈപ്പർ ലൂപ്പ് പദ്ധതി നിലവിൽ വരുന്നത് മഹാരാഷ്ട്ര. കേന്ദ്ര കേരള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള കേരള പ്രതിനിധിയായി ക്യാബിനറ്റ് റാങ്കോടെ നിയമിതനാകുന്നത് എ സമ്പത്ത്. 46ാമത് ദേശീയ വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ഭക്തി കുൽക്കർണി. പ്രഥമ ഉബായി സ്മാരക അവാർഡ് ജേതാവ് ഗായത്രി അശോകൻ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.